ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പനമുട്ടാതെ കിഷൻകുട്ടി ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാനെന്റെ തറവാട്ടിൽ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെയായി. അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്, 48 സെന്റ് ചില്ലുവാനം. ചില്ലാനം ചില്ലാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലെ 20 സെന്റ് സ്ഥലം അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങി. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നിർത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവർന്നെ കിട്ടേ, അത് കേസരിക്കറിന്റെ പറമ്പാണ്. അതേ, ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരിനിയുണ്ട്? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ, വഴി 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 അത് മാറ്റി വഴി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്തേത്? കുളം. 6 സെന്റ് കുളമല്ലേ? അയ്യോ, കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു? ഞാൻ ചോദിച്ചാ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്കത്. 5 സെന്റ് വഴി ഇത് ചില്ലുവാനും അതൊക്കെ വീട്. എന്റെ അലിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണകുട്ടി ഉവ്വാ എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്, അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി. വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിടാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? അളിയോ, അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. ഇതാ നമ്മുടെ ഉണ്ണി അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് ഈ അളിയന്റെ തമാശ അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ് ടോക്ക്. ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ ബാലിയ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവൂല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ, അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. അതൊക്കെ വേണം, അളിയൻ ഇവിടെ നിക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്തേ ഇത്, എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലും ഈ വീട്ടിലില്ലേ? അളിയൻ ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓവൻകുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. അച്ഛാ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ. ആണാ? ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മാഞ്ചേസ്റ്റർ പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് മാഞ്ചേസ്റ്റർ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന് ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ, അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. ഞാൻ റെഡി, നമുക്ക് പോവാം. നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ. ഓമനക്കുട്ട വേണ്ട, ഞാൻ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ, അരുത്. പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയ? നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. പോടാ പട്ടി, ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി, ഓമനക്കുട്ടൻ. യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം, ഇതാ
എന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറിച്ചിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്തപ്പണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നന്റെ മോളിൽ കയറി അവർക്കെന്നപ്പോ എന്റെ മുണ്ടും പറിച്ചു തുറച്ച ഓട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാരി നാളെ മറക്കാൻ അരക്കപ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാള് തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടി തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്ന. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാം. ഓഹോ, അയ്യോ, കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചന്നേ. കുറുമ്പ്? എന്തൊരു കുറുമ്പാ ഇത്? കുറുമ്പൊന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ള നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്? അയ്യോ, അതെന്ത് കുന്ത്രാണ്ടോ? എനിക്ക് അത് മതി. അതമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ചോറ് എനിക്കിതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്. എനിക്ക് ബ്രെഡ് ടോസ്റ്റ്. നമ്മ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട്. എനിക്ക് ചോറ് വേണ്ട. എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ചു തലച്ചോറ് പുറത്തേക്ക് ഒന്നാണെന്ന്. അതിന് തലക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. എന്താ ഉണ്ണിയേട്ടാ രാത്രിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? റൊട്ടി ഇരിപ്പുണ്ട് അവിടെ. വെണ്ണയോ? അതും ഉണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി, റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോനെ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് തരായിരുന്നില്ല റൊട്ടി? ഓടി വട്ടി. ഓ, വിളിച്ചോ, ഇതാ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. ഇത്രയും കാലം ദുബായിലായിരുന്നല്ലോ. ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ, ഹായ്. നിനക്കിപ്പോ പുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടോ? വനജ കഞ്ഞല്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു പുൾസൈ വേണം. എന്താ ഉണ്ണിയേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ, അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനജ എന്തെങ്കിലും എടുത്തു നോക്കൂ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്തേക്കൊന്നും പോട, നമുക്ക് പുറത്തേക്ക് പോവാം. അയ്യോ, ഈ രാത്രിയിലോ? നമുക്ക് നാളെ രാവിലെ പോവാം. അയ്യോ, അത് വേണ്ട. രാവിലെ പോയി ആരെങ്കിലും കാണും. നമുക്ക് കാലത്ത് പോവാം. മുണ്ടൂര് ആരും അറിഞ്ഞിട്ട പേരാ സഹോദരാ. ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാൻറും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്. ഇല്ലയോ? എന്താ വെളിച്ചപ്പാട്? അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിനും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. അച്ഛാ, ഞാൻ പറ. നീ പറയണടാ. പറയും പറ. ഇനി ഒന്ന്. എന്നറിയോ? ദേവി, മുണ്ട് വരയ്ക്കും, ഓടിക്കൂ. ഡോണ്ടു ഡോണ്ടു, എനിക്ക് അളിയനെ ഇഷ്ട. അതിനാണ് ഈ കൊലക്കടി. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. പട്ടി, അയ്യോ, നിങ്ങളൊരു കാര്യം ചെയ്യും, താഴെ കാവിലേക്ക് വെക്കോ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അയ്യോ പട്ടി, ദേവി രക്ഷിക്കണേ. ഓടി പട്ടി, പോൻ പട്ടി, ഓടി. ഓ,
ഞാൻ പറഞ്ഞില്ലേ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ. സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ. അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട്? നീ പോയി പറിച്ചോണ്ട് വാ. എനിക്ക് ഷർട്ട് തരോ? തരാം. അവൻ എന്റെ മുണ്ടുരിഞ്ഞു. ഇവിടെ കുഞ്ഞമറ, എടാ കുഞ്ഞമറ, എന്തോ ഒന്ന് ഇത്രയും വരെ വന്നേ മുട്ടമായിരുന്നു. താഴെ പോയി കുഞ്ഞമറ, അയങ്ങോട്ട് വരണോ? നീ ഇങ്ങോട്ട് വരണ്ട. എന്താണോ ഉണ്ണി, എന്താണ് കാലത്ത് കഴിച്ചത്? കഴിച്ചതല്ല, അഴിച്ചതാ. കർത്താവ്, ഇത് അച്ഛന്റെ മുണ്ടാണല്ല. ഈശോയെ അപ്പ അച്ഛനും ഉണ്ണീശോയാ. അച്ഛോ, കൊച്ചു കുട്ടിയാണ്, വികൃതിയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ പള്ളിയിൽ അച്ഛൻ മുണ്ട് കുറച്ചപ്പോ തൃപ്തിയായില്ലേ? ചേടാ, എടവകയിലെ അച്ഛൻ മുണ്ട് കൊടുത്തോണ്ട് നടക്കുന്ന അവൻ അറിയോ? അവൻ കുഞ്ഞല്ലേ. കുഞ്ഞു നല്ല പെട കൊടുക്കാത്തൊരു കുഴപ്പ. അവൻ കുഞ്ഞു തന്നെ മാഷെ, ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ. വലുതാകുമ്പോ ശരിയായിക്കോളും. എന്റെ കാർഡോടെ ആ കൊട്ടയത്ത് തലയിൽ വെച്ചാണ് നീ നടയുന്നത്. അച്ഛാ, പിച്ചക്കാരി വരുന്നു. അച്ഛനെ കൊണ്ട് വന്നാലേ മാഷ് ക്ലാസ്സിൽ കയറ്റോളെന്ന് പറഞ്ഞോണ്ടാണ് ഈ അച്ഛനെ കൊണ്ട് വന്നേക്കണ. ക്ലാസ്സിൽ കയറിക്കോ. പാവം, എന്താ അച്ഛോ, എന്താ എല്ലാരും കൂടെ? അച്ഛൻ ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, അതെങ്കി തരൂ. അച്ഛോ, ഓ എന്തായത്? അത് ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന. നിവേദനോ? അതെ, നിവേദനം. അതിന്റെ ബാക്കി ആരാച്ചോ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഉള്ളത് പറയാലോ മാഷെ, ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. അതാണ് നിവേദ്യം. നിവേദ്യം അല്ല, നിവേദനം. അതെങ്കി അത് തന്നെ. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? മാഷ് ഒന്നും അറിയണ്ട, കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്ര എത്ര കേസുകൾ ശരിയാക്കിയാള് അച്ഛൻ. പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. മാഷ് പേടിക്കണ്ട, ഇത് ആയുർവേദമാണ്. സ്നേഹപാനം, നസ്യം, ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം. ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷെ. എല്ലാം മാഷ് നോക്കിക്കോളും മാഷെ, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടിവരും. ഇടിക്കാനും ഇടിച്ചു പൊടിക്കാനും ഞാൻ ഒരാൾ മതി, അവരെത്ര പേരുണ്ടാവും? നിന്റെ ഇടിയല്ല ഭാസ്കര, ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട്. അപ്പോഴും അരയ്ക്കാൻ പാല് മാറ്റിപ്പിടി വിളിച്ചു പറ. അരയ്ക്കാൻ ആള് വേണ്ടെന്ന്? അതിന് പേടിക്കണ്ട, ആള് നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചവർണത്തിന്റെ നല്ല അരയാ, അച്ഛൻ അറിയൂ. അത് ഞാൻ എങ്ങനെ അറിയാനാ? പരമനായരുടെ കടയിൽ അരയ്ക്കുന്നത് അവളാ. അല്ലേ വിളിച്ചപ്പാടെ, ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ മാഷ് ഒന്നും പറഞ്ഞില്ല. ഇതാ വലിയ ഉള്ളി കൊണ്ടിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കട്ടെ, ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ, ഇതാ അര പോരെ. ഒന്നല്ലോ ഒമ്പതോരം രാക്ഷസി. ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരിയിട്ട് വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടിന്ന് പറയാ, അപ്പൊ പഞ്ചാരക്ക എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്കം എടുക്കാൻ പറഞ്ഞ താ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ഈ മരപ്പെട്ടിനാണ് ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ആ അമ്മു, ഈ കരിപ്പെട്ടി അവിടെ ഇരിക്ക. ചക്കര അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ. ചക്കരക്ക ഞാൻ എടുത്തോ. നീ എന്ന് ആടലോടെ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ, അച്ഛൻ മാംസ രസായനത്തിനാ. എന്തേ കൺഫ്യൂഷൻ ആയ ഓമന കുട്ടേട്ടാ? എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കോ. പിന്നെ തന്നേക്ക്. ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ ചാക്ക. ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്ക എന്ന് പറഞ്ഞ പഞ്ചാറ് ഉണ്ടാവണം ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല, ഒന്ന് താങ്ങി. ഇതാണോ താങ്ങ്? ഇതിനു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താങ്ങായിരുന്നു.
ഇത് ഒരു ചാക്കിനകത്ത് രണ്ടുചാക്ക് നെല്ലിക്ക കുത്തിക്കെട്ടി വെച്ചിട്ടല്ല ഒടുക്കത്തെ കാനും. മാഷെ കൈപ്പുണ്യം എന്ന് പറയുന്നത് മാഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. ആ എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനുകുട്ട ആ തല പൊതിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ കമ്പിപ്പാരം മതിയാ ബ്രദർ? തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങ് എടുക്കാനാണ് പറഞ്ഞത്. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ല ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോ എന്നാ? പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയ എന്താ ചെയ്യാ? ഒരു കണക്കിന് നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നഷ്ടാവും. അമ്മൂനെ നിനക്ക് കിട്ടാത്തേലി എനിക്കെന്ത് ദുഃഖം? എനിക്ക് അമ്മൂനെ നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. ആ അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ? ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചൻ ആള് ചിലറക്കാരനല്ല. അയാള് തൊട്ടാ ചെലപ്പോ ശരിയായിന്നും വരും. ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാ പോരെ, വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളേനായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ? അവനെ ചികിത്സിച്ച് ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശ് കിട്ടും. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില. ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴുഭ്രാന്തനാക്കി സെല്ലിലിട്ട അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേ. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. ഇത് കഞ്ചാവാണ്, സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടുകയും ചെയ്യും. അതിന് തന്നാട്ടെ. ഓ എന്റെ പ്രാന്ത മുത്തപ്പ, അവനൊരു വഴിയാക്കി തരണേ. ദൈവമേ വടിയായ അളിയാ, ഇപ്പ എല്ലാം ശരിയായ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ഇരുത്ത്. All the dreams like twinkle stars. The twinkle stars like glowing gems. Aha, yappo. But the gems are floating like gems and sperms. ഇതു വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അല്ലെ, ഒരു രണ്ട് പപ്പ നോക്കട്ടെ. Hi, beautiful people. I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ട് മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ. എന്താണ്? നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ കഞ്ചാവ് വീട്? നീ എന്താടാ പറയുന്നേ? മാഷേ, ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ ഈ പറയണേ? മാഷേ, മാഷിന്റെ മോനില്ലേ എന്റെ ഭാര്യ, അവളാണ് ഇട്ടിരിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമിനെ കുട്ടേട്ടാ, ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴി പിഴപ്പിച്ചു ഇന്ദുലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെ പറയണേ? മിസ് ഇന്ദുലേഖ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. അച്ഛാ പറയണ കേട്ടില്ല അച്ഛാ. നീ വിഷമിക്കാതെ ഇതിപ്പ ശരിയാക്കി തരാം. കുഞ്ഞവരാ, ഇപ്പൊ വരാം.
എന്ത് പണ്ടാരുള്ള മനുഷ്യരെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവരെ വരട്ടെ. മാഷത്തെ വിളിച്ചാ. ആ കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിപ്പിക്കണ മാഷ നല്ല കാശല്ലേ. അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലക്ക് പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? ആഹാ, അതിനാണാ അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താ മതി. ആർക്ക മാഷനെ? അല്ലടോ, അതായിരിക്കണം. അല്ല ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു? ഇതാരാണെന്ന് പറഞ്ഞേ? യു ലേഖ ഇന്ന് പോയി കിട്ടി. അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ. ഒരു പണി ചെയ്ത് ഒരു കവള് കൂടെ കുടിച്ച. ഇനി ഇതാരാണ് നോക്കിയേ? പറ പറഞ്ഞോ. ഇവളോ? ഇവൾ വഞ്ചന. വനജ. വനജ? ഏത് വനജ? എന്താ എന്തായി? എല്ലാം നോർമലായി മാഷെ. നോർമലായോ? മോനെ, ഓ മോനെ കുട്ട, മോനൊന്ന് എഴുതേറ്റേ. ഓ കുഴപ്പമൊന്നുമില്ലല്ലോ. മോനൊന്ന് നേരെ നിന്നേ. നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ? എടാ വെളിയില്, എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനി മേലെ പഠിക്കാത്ത കയറി അടിച്ചു നിന്ന്. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. പറഞ്ഞേട്ടില്ലടി, ഇനി നമ്മൾ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. വാരി ഞാനങ്ങ് തന്നാലുണ്ടല്ലോ. ഇനി എന്നെ കണ്ണിന് മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ എന്തിലേ ഉണ്ടല്ലോ, അവളുടെ കൂടെ പോയി പുറത്തു. അളിയാ, നേരത്തെ തോളത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി. ത്രിപതിയായി. ബേടി ഓടാ. ആരായി ഇന്ദുലേഖ? അത് ഞാൻ വായിച്ചൊരു നോവലാ. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കയറിച്ചിരും. വേറെ എവിടെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിച്ചല്ലൊന്നുമില്ല. പിന്നെ നല്ലോണം വലിഞ്ഞു കയറിച്ചില്ല. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവ് കൂടെ തരട്ടെ. ഏയ് വേണ്ട, കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം. ഇത് നടക്കില്ല. ഈ ബന്ധം തുടരാൻ ഞാൻ അനുവദിക്കില്ല. കണ്ട കള്ളിമുൾ കാടുകളിലും തേയില തോട്ടങ്ങളിലും കെട്ടിപ്പിടിച്ച് കിടന്ന് പാട്ട് പാടുന്നതല്ല പ്രേമം. അവിടെ വീശു. എന്താ ഇത്? ഗോപി, ഗോപിക്കുട്ടൻ. അങ്ങനെ ഒരു സാധനം? അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതാണ് ഈ നിൽക്കുന്ന ഗോപിക്കുട്ടൻ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും മനസ്സിലായില്ല. എന്നെ മനസ്സിലാക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാനാ മാഷിന്റെ മരുമോനാ. പക്ഷേ ഈ ഗോപിക്കുട്ടൻ നല്ലോണം മനസ്സിലാക്കണം. ഇത് പണിക്കരേട്ടന്റെ സ്വന്തം അനന്തരവനാ. അതെ അമ്മാവ, അമ്മാവന്റെ ഗോപിക്കുട്ടനെ. ഇപ്പൊ എന്തായി? എടാ ഗോപി, നഞ്ചു പോലിരുന്ന നീ അങ്ങ് യോഗ്യനായി പോയില്ലോ. ഈ യോഗ്യൻ ഇല്ലായിരുന്നെങ്കിലേ പണിക്കരേറിന്റെ ഭാര്യയും മകളും പട്ടിണി കിടന്ന് ചത്തേനെ. നിങ്ങളൊക്കെ ദൈവത്തെ പോലെ കുണ്ടടപ്പണ്ടല്ലോ ആ മാഷിനെ. കാര്യം ശരി, എന്റെ അമ്മായിപ്പനാണെങ്കിലും പറയുമ്പൊക്കെ പറയണമല്ലോ. ആ മനുഷ്യൻ പണിക്കരേറിന്റെ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഉണ്ണിയെ കുണ്ടെ കളഞ്ഞത് പണിക്കരേറ്റനാണെന്ന് പറഞ്ഞ് അവരെയൊക്കെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്താ ഒന്ന് കാണാനില്ല. ഇതങ്ങട് കുടിച്ച് എരുതിയിലേക്കുള്ള എണ്ണയാണെന്ന് കരുതിയാ മതി. അമ്മാൻ വിഷമിക്കണ്ട, അവരൊരു ബുദ്ധിമുട്ടും ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പൊ കണക്ക് പറഞ്ഞ പണിക്കരേട്ടൻ ഗോപിക്കുട്ടന് കൊട്ടക്കണക്കിന് കാശ് കൊടുക്കേണ്ടി വരും. എന്തേ? അതൊന്നും തരാൻ അമ്മാവന് കഴിയില്ല എന്ന് എനിക്കറിയാം. അല്ല, ഞാനതൊന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഓ, സീരിയലിൽ പോലും ഇത്രക്ക് നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഓ, എനിക്ക് ചന്തയിലൊരു കടയുണ്ട്, പിന്നെ വേറെ കച്ചവടമുണ്ട്. അത്യാവശ്യം കാശൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുമുണ്ട്. എന്റെ മുറപ്പെണ്ണല്ലേ അമ്മു, അവൾക്കും അവളുടെ വീട്ടുകാർക്ക് വേണ്ടി അല്ലാതെ പിന്നെ ആർക്കു വേണ്ടി ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ? നാലെണ്ണം കൂടെ വലിച്ചു കയറ്റ്. അപ്പൊ എല്ലാം നിങ്ങളെ കൂടുവന്റെ പാപ്പാനെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സത്യയുടെ ആവശ്യകത? ഇതൊരു പാഴ്ചലല്ലേ? എടാ ഓമന കുട്ട, നീ സാമ്പിൾ പഠിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതുപോലെ വരാനിരിക്കുന്ന കല്യാണത്തിന്റെ സാമ്പിൾ സത്യാണിത്. എന്നാ കല്യാണത്തിന് സാമ്പിൾ അങ്ങനെ നടത്തിക്കോ. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ ഇടംതിരിഞ്ഞ് നിൽക്കാതെ വന്നിരുന്നു. വേണ്ട, അതൊക്കെ ആദ്യമായിട്ടുള്ളതിന് കഴിഞ്ഞു.
ഓമനക്കുട്ടൻ നിനക്ക് എന്നാ പറ്റി? എനിക്കൊന്നുമില്ല, വട്ടു മാറിയൊന്ന് ടെസ്റ്റ് ചെയ്തതാ. മുണ്ടുക്ക് നല്ല മുണ്ടുക്ക് കാണിക്കണം. ഇങ്ങോട്ട് വന്നേ. എന്തിപ്പ ഉണ്ടായേ? അവനിപ്പ അസുഖമൊന്നുമില്ല, അവന്റെ അസുഖം മാറി. ദൈവമേ, എന്താ നീ ചങ്കിക്കുത്ര വർത്താനൊന്നും പറയല്ലേ? ഉണ്ടാതിരിക്കുന്നു.